ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് EIA 2020, എൻവയറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊരു പഠനാർഹമായ ഒരു വിഷയമാണ്, ചിലപ്പോൾ ബോറടിക്കും, എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു വിഷയമാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. എന്താണ് EIA എന്ന് നമുക്ക് നോക്കാം. EIA പരിസ്ഥിതി ആഘാത പഠനം 1986 പരിസ്ഥിതിക്ക് വേണ്ടി ഒരു നിയമം രൂപീകൃതമാകുന്നത്, എൻവയറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ 1984 ഭോപ്പാൽ ദുരന്തം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഭോപ്പാൽ ദുരന്തത്തിൽ വളരെ മാരകമായ വിഷവാതകങ്ങൾ പുറന്തള്ളപ്പെടുകയും അത് ശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തു. ആ ഒരു സമയത്ത് പരിസ്ഥിതിക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രത്യേക നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്, 1986. ഇത് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പരിസ്ഥിതി സംരക്ഷണ നിയമമാണ്. പരിസ്ഥിതിയെ എങ്ങനെ സംരക്ഷിക്കണം, അതിൽ വീഴ്ച വരുത്തിയാൽ എന്തൊക്കെ ശിക്ഷ കൊടുക്കണം, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ തീരദേശ സംരക്ഷണ നിയമം, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 കീഴിലാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്സാണ് EIA, അതായത് പരിസ്ഥിതി ആഘാത പഠനം, എൻവയറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. ഇതെന്താണെന്ന് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു ലാർജ് സ്കെയിൽ ബിസിനസ്, ഏതെങ്കിലും ഒരു ബിസിനസ് ആക്ടിവിറ്റി തുടങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതായത് റിസോർട്ടോ അല്ലെങ്കിൽ പവർ പ്ലാന്റോ അല്ലെങ്കിൽ ക്വാറിയോ, അങ്ങനെ ഏതെങ്കിലും ഒരു വലിയ ഒരു പ്രൊജക്ട്, ഒരു ബിസിനസ് ആക്ടിവിറ്റി തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിനടുത്തുള്ള ആ ഒരു ഭൂപ്രദേശത്തെയും അതിനടുത്തുള്ള ജനങ്ങളെയൊക്കെ ഇതേതെങ്കിലും മോശമായ രീതിയിൽ ബാധിക്കുമോ എന്ന് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി ഈ ഒരു പ്രൊജക്റ്റിന് അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് EIA. ഉദാഹരണത്തിന്, ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഫാക്ടറി വരികയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫാക്ടറിക്ക് ആവശ്യമായ ഒരുപാട് സ്ഥലങ്ങൾ അവർ കണ്ടെത്തേണ്ടി വരും. അതുപോലെ ആ സ്ഥലങ്ങളിലുള്ള വൃക്ഷങ്ങൾ, വല്ല മരങ്ങളോ അല്ലെങ്കിൽ തെങ്ങുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിമാറ്റേണ്ടി വരും. അതുമാത്രമല്ല, ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് പുകകൾ പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നുണ്ടാവും. അതുപോലെ മലിനജലം പുറന്തള്ളപ്പെടുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത് ഏതൊക്കെ രീതിയിലാണ് ജനങ്ങൾക്ക് മോശമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് വന്നാൽ, ഈ ഫാക്ടറി വന്നാൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഓക്കെ ഈ ഒരു ഫാക്ടറി അവിടെ വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും അത് ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് EIA എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. ഒരു ഫാക്ടറി വരുന്ന സമയത്ത് അത് രാജ്യത്തിന് അല്ലെങ്കിൽ ആ നാട്ടിന് സാമ്പത്തികപരമായിട്ട് ഒരുപാട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒറ്റയടിക്ക് വേണ്ടെന്ന് പറയാനും സാധിക്കില്ല. എന്നാൽ പരിസ്ഥിതിയെ മോശമായി ബാധിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അനുമതി കൊടുക്കാനും സാധിക്കില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രമേ ഗവൺമെന്റിന് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ഒരു പോളിസിക്കുള്ളിൽ വെച്ചിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടും എന്നാൽ ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമം ഉണ്ടാക്കിയത്. ഇത് ആ നിയമം വന്ന സമയത്ത് ഇത് കുറച്ചുകൂടി പരിസ്ഥിതിക്ക് ഫ്രണ്ട്ലി ആയിട്ട്, പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട്, കുറച്ച് ഒരു പരിസ്ഥിതിക്ക് അനുകൂലമായിട്ട് രീതിയിലാണ് ആ നിയമം ഉണ്ടായത്. അതുകൊണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റുകളും അതുപോലെ ബിസിനസ്സുകാരും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് ഇഷ്യൂ ഒക്കെ ആ സമയത്ത് ഉണ്ടായി. അങ്ങനെയാണ് 2006 ഈ നിയമം, പുതിയ ഒരു നിയമം വന്നത്, EIA. ആ നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ 2020 ഗവൺമെന്റ് ഒരു പുതിയ എൻവയറോൺമെന്റ് ഇമ്പാക്ട് ഡ്രാഫ്റ്റ് 2020 മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു പബ്ലിക് ഡൊമൈനിലാണുള്ളത്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതായത് ഇതുവരെ ഉണ്ടായ ആ ഒരു ബാലൻസിങ്ങിൽ നിന്ന് മാറിയിട്ട് രണ്ടാൾക്കും, അതായത് പരിസ്ഥിതി സംരക്ഷണത്തിനും അതുപോലെ ബിസിനസ്സുകാർക്കും ഇതുപോലെ വമ്പൻ ഇൻഡസ്ട്രിയലുകൾക്കും ബാലൻസ് ആയിട്ടുള്ള ഒരു നിയമം, എന്നാൽ പുതിയ 2020 ഇപ്പോൾ വന്നതിൽ കുറച്ചുകൂടി ബിസിനസ്സുകാർക്ക് കുറച്ചുകൂടി മുൻതൂക്കം നൽകിക്കൊണ്ടാണ്, അതായത് പരിസ്ഥിതിയെ മോശമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലാണ് പുതിയ നിയമം വന്നിട്ടുള്ളത്. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാവും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഇഷ്യൂകളൊക്കെ നടക്കുന്നത്.
അപ്പോൾ ജനങ്ങൾ പറയുന്നത് വെച്ചാൽ ഈ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇത് കുറേ കൂടി ബിസിനസ് ഫ്രണ്ട്ലി ആണ്, ബിസിനസ്സുകാർക്കും അതുപോലെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കും ഉപകാരമാണ്, എന്നാൽ പരിസ്ഥിതിക്ക് വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്നുകൊണ്ടാണ് ഇതിൻ്റെ പ്രകടനം, ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ നിയമത്തിൽ വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിലവിൽ പ്രധാനമായും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസി. അവരാണ് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഇത് നടക്കണോ, ഈ ആക്ടിവിറ്റി നടക്കണോ അല്ല വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ഏജൻസിയാണ്. അവരാണ് ഫൈനൽ ആയിട്ടുള്ള ഒരു അപ്രൂവൽ കൊടുക്കുന്നത്. പഴയ നിയമത്തിൽ ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷമേ കമ്പനികൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വന്ന പുതിയ നിയമത്തിൽ പോസ്റ്റ് ഫാക്ടോ അപ്രൂവൽ എന്ന ഒരു പുതിയ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പ്രൊജക്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. 2 വർഷത്തിന് ശേഷം മാത്രമേ അവർക്ക് ക്ലിയറൻസ് നേടേണ്ടതുള്ളൂ. അതായത് ഒരു പ്രൊജക്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് ഒരു അപ്രൂവലും ഇല്ലാതെ പ്രൊജക്ട് തുടങ്ങി 2 വർഷം റണ്ണിങ് ആയതിനു ശേഷം മാത്രമേ അവർക്ക് ഈ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നേടേണ്ടതുള്ളൂ. അവിടെ ഒരു ഇഷ്യൂ നമുക്ക് കാണാം. അതായത് ഒരു പ്രൊജക്ട് തുടങ്ങി അത് 2 വർഷം സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആകുന്ന സമയത്ത് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഇയ പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നൊന്നും പൂട്ടിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഒന്നാൽ ഇത് നല്ല നീര റണ്ണിങ് ആയി പോകുന്നൊരു സംഭവമാണ്, അതുപോലെ ഗവൺമെന്റിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും, അതുമാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാവും, ഈ ഇത് പൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ജോലി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ സിമ്പതി കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇത് പൂട്ടാണ്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 2 കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ നിയമത്തിൽ പബ്ലിക് ഒപ്പീനിയൻ, ആ ഒരു പ്രദേശത്തെ ആളുകളുടെ പബ്ലിക് ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷമേ ഇങ്ങനത്തെ പുതിയ പ്രൊജക്ടുകൾ തുടങ്ങാൻ സാധിക്കുള്ളൂ. പബ്ലിക് ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ട് 30 ദിവസമായിരുന്നു മുമ്പത്തെ നിയമത്തിൽ ഉണ്ടായിരുന്നത്, എന്നാൽ അത് 20 ദിവസമാക്കി ചുരുക്കി. അതായത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള സമയത്തിൽ നിന്ന് 20 ദിവസമാക്കി ചുരുക്കിയത് കൊണ്ട് പല ആളുകൾക്ക് ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പ്രൊജക്ട് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അതുപോലെ പഴയ നിയമത്തിൽ എല്ലാ 6 മാസം കൂടുമ്പോഴും കമ്പനിയുടെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകണമായിരുന്നു. അതായത് വർഷത്തിൽ 2 പ്രാവശ്യം. ഈ പുതിയ നിയമത്തിൽ അത് വർഷത്തിൽ 1 പ്രാവശ്യമാക്കി മാറ്റി. അങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നു വെച്ചാൽ കമ്പനീൻ്റെ കറക്റ്റ് മോണിറ്ററിംഗ് ഒന്നും ഗവൺമെൻറ് മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. അതും പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ സ്ട്രാറ്റജിക് പ്രൊജക്ടുകൾക്ക് ഇങ്ങനെ ക്ലിയറൻസുകളൊന്നും ആവശ്യമില്ല, അത് ഇഎന്റെ കീഴിൽ വരില്ല എന്നാണ് പറയുന്നത്. സ്ട്രാറ്റജിക് പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊജക്ടുകളോ അല്ലെങ്കിൽ തന്ത്രപരമായ എന്തെങ്കിലും പ്രൊജക്ടുകൾക്കൊക്കെയാണ് സ്ട്രാറ്റജിക് പ്രൊജക്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾക്ക് ഈ ഇഎയുടെ ക്ലിയറൻസ് ആവശ്യമില്ല എന്നാണ് പുതിയ നിയമത്തിലുള്ളത്. ഏതാണ് സ്ട്രാറ്റജിക് പ്രൊജക്ടുകൾ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഗവൺമെന്റിനാണ്. അപ്പോൾ ഗവൺമെന്റ് പറയാനാണ് ഇതാണ് സ്ട്രാറ്റജിക് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ പിന്നെ മാറ്റാൻ കഴിയില്ല. അപ്പൊ അതായത് സ്വാധീനമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് പൈസയൊക്കെ എറിയാൻ കഴിവുള്ള വലിയ വലിയ കമ്പനികൾക്ക് അവരുടെ ഏത് പ്രൊജക്ടും ഒരു സ്ട്രാറ്റജിക് പ്രൊജക്ടിന്റെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബാഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചെറിയ പ്രൊജക്ടുകൾക്ക് എക്സ്പേർട്ട് സ്റ്റഡിയോ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നാണ്. അതായത് ചെറിയ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ 20,000 സ്ക്വയർ മീറ്ററിനുള്ളിലുള്ള പ്രൊജക്റ്റായിരുന്നു ഇതുവരെ പഴയ നിയമത്തിലുള്ള ചെറിയ പ്രൊജക്ടുകൾ. എന്നാൽ പുതിയ നിയമത്തിൽ അത് ചെറിയ പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ 150,000 സ്ക്വയർ മീറ്ററിനുള്ളിലുള്ളതൊക്കെ ചെറിയ പ്രൊജക്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം പ്രൊജക്ടുകളും ചെറിയ പ്രൊജക്ടുകളായിരിക്കും. അങ്ങനെയുള്ള പ്രൊജക്ടുകൾക്ക് ഇതുപോലെ വലിയ സ്റ്റഡീസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക് ഒപ്പീനിയൻസോ ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ക്ലിയറൻസ് കൊടുക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ടുകൾക്കും അനുകൂലമായ ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് പുതിയതിലുള്ളത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സ്വാധീനമുള്ള വ്യക്തിക്കും അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാർക്കും ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്കും അതുപോലെ വലിയ വലിയ പാർട്ടികളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ആർക്കും ഇപ്പോൾ ഈ ഇഐയുടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഏതൊരു രീതിയിലുള്ള പ്രൊജക്ടുകളും തുടങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ്, അതായത് ഈ ഒരു ഇങ്ങനെ പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരുന്നാൽ പിന്നെ പരിസ്ഥിതിക്ക് ഇത് ഒരുപാട് മോശമായ രീതിയിൽ ബാധിക്കും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇന്ന് ഇതിനെതിരെ വമ്പൻ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഇതിന് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഇന്ത്യയിൽ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ ഇന്ത്യക്ക് ഒരു ബിസിനസ് ഫ്രണ്ട്ലിയായ രാജ്യമായിട്ട് മാറാൻ സാധിക്കും. അതൊരുപാട് രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഇന്ത്യക്ക് ഉണ്ടാക്കും. പക്ഷേ മറുവശത്ത്
പരിസ്ഥിതി സംരക്ഷണം നടക്കുന്നില്ലെങ്കിൽ അത് വളരെ ആഘാതമായ രീതിയിലാണ് നമ്മളെ ബാധിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് മഴക്കാലത്ത് എന്താ പറയുക, പിന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഫ്ലഡിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പോലും ഒരുപാട് ആളുകൾ മണ്ണിനടിയിലൊക്കെ പെട്ട് ഇരിക്കുകയാണ്. അതായത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, പ്രകൃതിയെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ പ്രകൃതി നമ്മളെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലാണ്. ഈ ആഗസ്റ്റ് മാസം 15 വരെ മറ്റും നമുക്ക് പ്രതികരിക്കാനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ എതിരെ, ഈ ഒരു നിയമത്തിനെതിരെ നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇനിയും വലിയ വലിയ ആഘാതങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. എല്ലാവർക്കും ബൈ ബൈ.